നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവർ എന്താ പറയുക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുധാപ്പച്ചിയും അച്ചുവും കൂടെ തറവാട്ടി ചെല്ലുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം കണ്ണനുമായിട്ട് ഇടയ്ക്ക് സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് അച്ചു കണ്ണനോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മുങ്ങി കണ്ണൻ്റെ അടുക്കെ പോകുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ ഫോണൊക്കെ എടുത്ത് അച്ചൂൻ്റെ നമ്പർ കണ്ണൻ്റെ ഫോണിൽ സേവ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ അഞ്ചു അപ്പവും കൂടെ ഇവർ വന്നിട്ട് എല്ലാവരും ൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുതാപ്പച്ചി എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ചു പതുക്കെ മുങ്ങിയത് കണ്ണൻ്റെ റൂമിലേക്കാണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇത് സുധാപ്പച്ചിക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളത് നമ്മുടെ അച്ചുവിന് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചു ഇടയിൽ കൂടെ ചാടിക്കയറിയൊക്കെ പറയുന്നുണ്ട് ഞാൻ സോറി പറയാൻ വേണ്ടി പോയതാണ് അല്ലാതെ വേറെ ഒന്നിനും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ കൊടുത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ചു എല്ലാവരുടെ മുമ്പിലും ചാടിക്കയറി ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഉടനെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ സുധാപ്പജി പറയുന്നുണ്ട് ഇവർക്ക് തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ ഞാൻ പറഞ്ഞത് പോകണ്ടാന്ന് അപ്പോൾ ഉടനെ നമ്മുടെ ഹരി പറയുന്നുണ്ട് അതിനെന്താ അവൾക്ക് ഇനിയും വന്ന് അവിടെ ജോയിൻ ചെയ്യാമല്ലോ അച്ചൂനെ അവിടെ കൊണ്ടുവന്ന് ചേർക്കുക അവൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ സുധാപ്പച്ചിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂയിക്കുന്നൊന്നുമില്ല കാര്യം കണ്ണനുമായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട എന്നുള്ളത് നമ്മുടെ സുധാപ്പച്ചി നേരത്തെ അച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട് സുധി സുധാപ്പച്ചിക്കാണെങ്കിൽ വരുണമായിട്ട് അച്ചുവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ആ കുടുംബത്തിലേക്ക് വിടാനായിട്ടാണ് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുധാപ്പച്ചിയും അച്ചുവും കൂടെ തിരിച്ച് അവരുടെ വീട്ടിലെത്തുന്ന സമയത്ത് നല്ല താക്കീത് കൊടുക്കുകയാണ് നമ്മുടെ സുധാപ്പച്ചി അച്ചൂന് അച്ചൂൻ്റെ അടുക്ക പറയുകയാണ് നീ കണ്ണനുമായിട്ട് കൂടുതൽ അടുക്കാനൊന്നും പോകണ്ട ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ള ബന്ധങ്ങളൊക്കെ തന്നെ മതി ഇത് നീ വളർത്തിക്കൊണ്ട് പോകാനൊന്നും പോകണ്ട അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയി പഠിക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട നീ ഇവിടെ തന്നെ പഠിച്ചാൽ മതി കാരണം ഇതൊന്നും നമ്മുടെ ഭദ്രം കൊച്ചുകേട്ടൻ ഇഷ്ടപ്പെടത്തില്ല ഇവരെയൊക്കെ അങ്ങ് പോകും പിന്നെ എന്തെങ്കിലും ഒരു സഹായത്തിന് അവർ മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ നീ കൂടുതൽ അടുപ്പമോ സൗഹൃദമോ ഒന്നും തന്നെ ഇനി മേലാൽ കണ്ണനുമായിട്ട് വച്ച് പുലർത്തേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ പോയി എല്ലാ ചടങ്ങിലും പങ്കെടുത്തു അതും മതി ഇനി കൂടുതലായിട്ട് ആ കണ്ണനുമായിട്ട് കൂട്ടുകൂടണ്ട നല്ല താക്കീത് കൊടുക്കുകയാണ് നമ്മുടെ സുധാപ്പച്ചി അച്ചുവിന് അപ്പൊ അച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ട് നമ്പറൊക്കെ കൊടുക്കുകയും ചെയ്തു അപ്പൊ അച്ചൂന് കണ്ണനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട് അപ്പൊ പക്ഷെ അ കൂടെയാണ് നമ്മുടെ സുധാപ്പച്ചി ഇങ്ങനെ പറയുന്നത് എന്തായാലും നല്ല താക്കീത് തന്നെ നമ്മുടെ സുധാപ്പച്ചി അച്ചൂന് കൊടുക്കുന്നതായിട്ട് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്